ആർ എസ് പി നേതാവും എം പിയുമായ എൻ കെ പ്രേമേന്ദ്രൻ ടെലിഫോണിൽ ഏൽച്ചിരുന്നത്. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ പ്രൊഫസർ ചന്ദ്രയുടൻ ഓർമ്മയായി എന്നുള്ള വാർത്തയാണ്, നിർഭാഗ്യകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. പതിറ്റാണ്ടുകളോളം അടുത്ത് പ്രവർത്തിച്ച വ്യക്തിയാണല്ലോ. വളരെ മാനസികമായ ആഘാതമാണ് സത്യത്തിൽ ആകസ്മികമായ അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്ത കേട്ടപ്പോൾ ഉണ്ടായത്. കാരണം ദീർഘകാലം അദ്ദേഹവുമായി ചേർന്ന് അടുത്തുനിന്ന് പ്രവർത്തിക്കാൻ അവസരമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ശക്തമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കാത്ത നേതാവായിരുന്നു സോ പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ സാർ എന്നുള്ളത് ഈ അവസരത്തിൽ ആദരവോടുകൂടി അനുസ്മരിക്കുകയാണ്. നേരത്തെ സുരേഷ് ഇവിടെ വിശദീകരിച്ചതുപോലെ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും നിർണായകമായ ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കനത്ത പ്രതിസന്ധികളെ നേരിട്ട കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം പ്രസ്ഥാനത്ത് നയിച്ചിരുന്നത്. ആ പ്രതിലോമകരമായ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൊക്കെ പ്രസ്ഥാനത്തെ ആർജവത്തോടും ധീരതയോടും കൂടി നയിച്ച ഒരു കീർത്തനായ നേതാവായിരുന്നു സൗ ചന്ദ്രചൂഡൻ സാർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിവാജ്യ ഘടകമായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലും CPM സ്വീകരിക്കുന്ന ഇടതുപക്ഷ നയവ്യതിയാനങ്ങളെ തുറക്കുന്ന കാര്യത്തിൽ കാണിച്ചിട്ടുള്ള ആർജവം പലപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികളും സൃഷ്ടിച്ചിട്ടുണ്ട്. മുന്നണിക്കകത്തു തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സത്യത്തിൽ പ്രസ്ഥാനത്തിന്റെ ഐഡന്റിറ്റി, പ്രസ്ഥാനത്തിന്റെ തനത് രാഷ്ട്രീയമായ നിലപാടുകൾ കൃത്യതയോടുകൂടി പറയുന്ന കാര്യത്തിൽ, അത് പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലൊക്കെ നല്ല ആജ്ഞാശക്തിയോടും ഇച്ഛാശക്തിയോടും കൂടി പ്രവർത്തിച്ചൊരു നേതാവ് എന്ന നിലയിൽ എക്കാലവും അദ്ദേഹം സ്മരിക്കപ്പെടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രത്യേകിച്ചും CPM ഉണ്ടായിരുന്ന അതിശക്തമായിട്ടുള്ള വിഭാഗീയതയുടെ കാലഘട്ടത്തിൽ അന്ന് ഇടതുപക്ഷ നയങ്ങളോടും നിലപാടുകളോടും ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച സഖാവ് VSനോടൊപ്പം ചേർന്നതുകൊണ്ട് സഹ വില്യം ഭാർഗവൻ, സഹ VS ടി ജെ ചന്ദ്രചൂഡൻ, സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു ശക്തമായ ഒരു തിരുത്തൽ ശക്തിയായി തന്നെ നിലകൊണ്ടവരായിരുന്നു ഇവരൊക്കെ തന്നെ. ആ കാലഘട്ടത്തിൽ ഒരുപാട് CPM നേതൃത്വത്തിന്റെ അനിഷ്ടം, അപ്രീതി ലഭിക്കാനിടയായിട്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും ആ ഇടതുപക്ഷ നയങ്ങളും ഇടതുപക്ഷ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാടുകളിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ച പൊരുതിയൊരു നേതാവായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സജീവമായ സാന്നിധ്യമായിരുന്നു. ഒരു ഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുത്തിരുന്ന അതിന്റെ കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന ശ്രീ പ്രണാബ് മുഖർജി പോലും അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന നിലയിലേക്ക് വന്നു ആണവോർജ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ. അങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സൗ ചന്ദ്രചൂഡൻ സാർ ശ്രദ്ധിക്കപ്പെട്ടത് എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഇന്ത്യയുടെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലും കേരളത്തിന്റെ പ്രത്യേകമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ ദിശാബോധം നൽകുന്നതിൽ പാർട്ടിയെ പ്രേമേന്ദ്രൻ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ശ്രീ ബേബി ജോൺ അടക്കം, ശ്രീ പങ്കജ് അടക്കമുള്ള അതിശക്തമായ ട്രേഡ് യൂണിയൻ പശ്ചാത്തലമുള്ള ഒരുപാട് നേതാക്കളെ കൊണ്ട് നേതൃസമ്പന്നമായിരുന്നു RSP നേരത്തെയൊക്കെ നേതൃനിരയിൽ എല്ലാവരും. പക്ഷേ ടി ജെ ചന്ദ്രയുടൻ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു കർമ്മഭാഗത്തിലൂടെ വന്ന വ്യക്തിയാണ്. പക്ഷേ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ പോലും അദ്ദേഹത്തിന് നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു, പ്രത്യേകിച്ച് UPA ഇടതേകോപന സമിതി യോഗത്തിലൊക്കെ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ 2006 ശരിക്കും KE ഇസ്മയിലിൻ്റെയും ടി ജെ ചന്ദ്രയുടൻ്റെയും തോൽവിയൊക്കെ ചേർത്ത് വായിക്കുന്ന ധാരാളം ആളുകളുണ്ട്, ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ RSP എന്നുള്ള പ്രസ്ഥാനവും ടി ജെ ചന്ദ്രയുടൻ്റെ അഖിലേന്ത്യാ സാന്നിധ്യത്തിന് വേണ്ടത്ര അംഗീകാരം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഓർക്കുകയായിരുന്നു 2009 അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ സീറ്റ് നൽകാൻ ഇടതുമുന്നണി നേതൃത്വം ആലോചിച്ചെങ്കിൽ പോലും RSPയിലെ ആഭ്യന്തര തർക്കങ്ങൾ മൂലം അത് ആ ഘട്ടത്തിൽ വാങ്ങാതിരിക്കുകയും പിന്നീട് ഒരിക്കൽ ആവശ്യപ്പെട്ടപ്പോൾ അത് അനുവദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തത്. ഈ ഘട്ടത്തിൽ അത് ഓർക്കേണ്ടതാണോ എന്നറിയില്ല. പക്ഷേ എങ്കിൽ പോലും പ്രൊഫസർ ടി ജെ ചന്ദ്രയുടൻ്റെ ഒരു അഖിലേന്ത്യാ സാന്നിധ്യം വേണ്ട രീതിയിൽ പാർലമെൻ്ററി ശബ്ദമായി ഉയരുന്നതിൽ RSPക്കും എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ? അല്ല, സംഘടനാപരമായിട്ടുള്ള ചില പോരായ്മകൾ അന്ന് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ആഭ്യന്തരമായിട്ടുള്ള ചില പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലൊരു ഓഫർ CPMന്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആ ആവശ്യം മുന്നോട്ട് വെക്കുന്നതിൽ പാർട്ടി നേതൃത്വം അത് പരാജയപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. അത് അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾക്ക് പിന്നീട് ഇടയായിട്ടുണ്ട്. നമ്മുടെ ആവശ്യം മുന്നോട്ട് വെക്കുന്നതിൽ പാർട്ടി നേതൃത്വം അന്ന് പരാജയപ്പെട്ടു. അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന സംഘടനാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് അത് ഉണ്ടായത്. അത് പിന്നീട്
വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾക്കും ഇടയായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ അത്തരം ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം അചഞ്ചലമായി പ്രസ്ഥാനത്തോടൊപ്പം നിന്നു, പാർട്ടിയോടൊപ്പം നിന്നു. ഏറ്റവും ഒടുവിൽ 2014 ഇടതു ജനാധിപത്യ മുന്നണി വിട്ട ഘട്ടത്തിൽ പോലും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ കരുത്തും ഊർജവും ശരിയാണ്. അന്നൊരു വിയോജിച്ച സ്വരം പ്രൊഫസർ ടി ജെ ചന്ദ്രയോടെ നിന്നുണ്ടാകുമെന്ന് പലരും പ്രതീക്ഷയെങ്കിലും താങ്കൾ പറഞ്ഞതുപോലെ കൂട്ടായി അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒറ്റ നിലപാടോടെ നിൽക്കാൻ കഴിഞ്ഞു. നന്ദി ശ്രീ പ്രേമേന്ദ്രൻ പ്രൊഫസർ ടി ജെ ചന്ദ്രയോടനെ ഈ ഘട്ടത്തിൽ ഓർമ്മിച്ചതിന് ഞങ്ങൾ